ുൾപ്പെടെയുള്ള വിവിധ സർക്കാർ ഓഫീസുകളിലായി ഏഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഫയലുകൾ കെട്ടിക്കിടക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പാകാതെ കിടക്കുന്നത് മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചതോടെ മുഖ്യമന്ത്രി തന്നെയാണ് ഓരോ ഫയലിലും ഓരോ ജീവിതമാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് ചുവപ്പുനാളയിൽ കുടുങ്ങി ഒരാളുടെ ജീവിതവും ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് മൂലം ഒരാളുടെ ജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയത് ആ മുഖ്യമന്ത്രി തന്നെ ആ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ കുറിച്ചുള്ള വിവരം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെളിപ്പെടുത്തി യലുകളും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി ജീവനക്കാരോട് പറഞ്ഞ ഈ വാക്കുകൾ ജീവനക്കാർ വേണ്ടവിധം ഉൾക്കൊണ്ടില്ല എന്നതിന് തെളിവാണ് തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നാൽപ്പത്തിയേഴ് വകുപ്പുകളിലായി കെട്ടിക്കിടക്കുന്നത് ഏഴു ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഫയലുകളാണ് നിയമസഭയിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകളുടെ കണക്ക് വിശദീകരിച്ചത് സർക്കാർ ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ് രണ്ട് ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് ഫയലുകൾ രണ്ടാം സ്ഥാനം വനംവകുപ്പിനാണ് ഒരു ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് ഫയലുകൾ നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റിമുപ്പത്തിയേഴ് ഫയലുകൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലും ൊന്നായിരത്തി ഏഴ് ഫയലുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിലും തീർപ്പാകാതെ കിടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിൽ മാത്രം കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം തൊണ്ണൂറ്റിമൂവായിരത്തി പതിനാലാണ് ഡിസംബർ പതിനഞ്ച് വരെ മാത്രമുള്ള കണക്കാണിത് സെക്രട്ടേറിയറ്റിലും ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ് പതിനയ്യായിരത്തി തൊണ്ണൂറ് ഫയലുകൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് മുഖ്യമന്ത്രി ജീവനക്കാരെ ഉപദേശിച്ചത് എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികം കഴിഞ്ഞിട്ടും ഫയൽ നീക്കത്തിൽ മന്ദഗതി തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം